ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ടോൺസിൽ സ്റ്റോണിനെ കുറിച്ചിട്ടാണ്. പലരും ചോദിക്കുന്നതാണ് ഈ ടോൺസിൽ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാകുമോ, അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഭയപ്പെടേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെത്ര തവണ വന്നു, അല്ലെങ്കിൽ അതെത്രത്തോളം നമ്മുടെ വായിക്കകത്തുണ്ട് എന്നുള്ളതിനനുസരിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ ടോൺസിലിൻ്റെ ഇരുവശങ്ങളിലും ആദ്യമായിട്ട് ഇത് കാണപ്പെടുന്നത് ഒരു തടിപ്പും സാധാരണയായിട്ടൊരു ചുവന്ന ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് നല്ല റെഡിഷായിട്ട് കിടക്കും അവിടെ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു വശത്തായിട്ട് ചിലപ്പോൾ ഒരു മഞ്ഞ പോലുള്ള കളറിൽ ചെറിയൊരു വെളുത്ത പാട പോലെയൊക്കെ ആയിരിക്കും നിങ്ങൾ ആദ്യം കാണുന്നുണ്ടാവുക. പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ അത് എന്താണെന്ന് പലർക്കും അറിയില്ല. ചിലപ്പോൾ അത് തൊട്ട് കഴിഞ്ഞാൽ ഒരു പശ പോലെ നമ്മുടെ കയ്യിലോട്ട് വരും, അങ്ങനെ അത് പോകും. അതല്ലെങ്കിൽ അത് ഉള്ളിലോട്ട് വളരെ ഒരു കല്ല് പോലെ രൂപാന്തരപ്പെട്ടിട്ടുണ്ടാവും. ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് രൂപപ്പെടുന്ന ഒരു സ്റ്റോണല്ല, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം രൂപപ്പെടുന്നതായിരിക്കും. എന്നിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വേസ്റ്റാണ്. അതായത് നമ്മുടെ ഈ ടോൺസിലിനകത്ത് അല്ലെങ്കിൽ ചെറിയൊരു ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അടിഞ്ഞു കൂടിയിട്ട് അതൊരു ഫൈബർ പാളി പോലെ കാലക്രമേണ രൂപാന്തരപ്പെടും. അതിനുശേഷമാണ് ഇതൊരു കട്ടിയുള്ള സ്റ്റോണായിട്ട് മാറുന്നത്. സ്റ്റോണായിട്ട് മാറുന്ന സമയത്ത് നമുക്ക് അസഹ്യമായിട്ടുള്ള വേദനയും പഴുപ്പും അതിൻ്റെ ഉള്ളിൽ നിന്ന് പഴുപ്പും എല്ലാം തന്നെ വരും. അപ്പോൾ ചില സമയങ്ങളിൽ ഇത് പൊട്ടിപ്പോകാറുണ്ട് തനിയെ തന്നെ. അല്ലാത്ത പക്ഷം ഇത് ശസ്ത്രക്രിയയിലൂടെ നീക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. അത് നമുക്ക് സാധാരണയായിട്ട് ഇത് ഒരു 5-6 തവണയിൽ കൂടുതലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശസ്ത്രക്രിയ ചെയ്ത് ടോൺസിലെടുത്ത് മാറ്റണം എന്നൊക്കെയാണ് ഡോക്ടർമാർ സാധാരണയായിട്ട് പറയാറുള്ളത്. അത് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചില റെയർ കേസുകളിലൊക്കെ ഇത് ക്യാൻസറസ് ആവാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ്, റെയർ കേസുകളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഭയക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ അത് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ പുറത്തേക്ക് തള്ളിപ്പോരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഇത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫെക്ഷൻ മാറാനായിട്ട് നമുക്ക് ഡോക്ടർ തന്നെ കുറിച്ച് തരുന്ന അവൈലബിൾ ആയിട്ടുള്ളൊരു മരുന്നുണ്ട്. ഇൻഫെക്ഷൻ വളരെ പെട്ടെന്ന് തന്നെ അതുകൊണ്ട് മാറിക്കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വെച്ചുകൊണ്ടിരിക്കാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോയി ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് വളരെയധികം നന്നായിരിക്കും. ഇൻഫെക്ഷൻ വളരെയധികം കൂടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെല്ലുമ്പോഴാണ് നമുക്ക് വേദനയും വെള്ളമിറക്കാൻ പറ്റാത്ത അവസ്ഥയും എല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് തേടുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ളവർ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക. നിങ്ങൾക്കിതിൻ്റെ ഒരു ഏകദേശം ഐഡിയ പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.